കണ്ണൂർ താളിക്കാവിലുള്ള ബെൽക്കാൻറ്റോ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നേ. അവിടുത്തെ ക്രീം ഓഫ് ചിക്കൻ സൂപ്പാണിത്. ഇതിന് 100 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ടേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ആവറേജ് ആണ്. എനിക്ക് പൊതുവേ ക്രീം ഓഫ് ചിക്കൻ സൂപ്പ് ഇഷ്ടമല്ല. ഞാൻ നോർമലി ഹോട്ട് ആൻഡ് സോർ അല്ലെങ്കിൽ സ്വീറ്റ്കോണൊക്കെയാണ് വാങ്ങാറ്. പക്ഷേങ്കിൽ വേറെ സ്ഥലത്ത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇത് അദ്രാക്കി പുതിന മുർഗ്. സംഭവം പുതിന ചിക്കനാണ്. എനിക്കിഷ്ടമുള്ളൊരു ഐറ്റമാണിത്. ഇത് കൊള്ളായിരുന്നു, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഈ സംഭവം. അപ്പം ഇത് നമ്മളൊരു സെറ്റ് ഓർഡർ ചെയ്തു. ഇതിന് 220 രൂപീസാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇങ്ങനെ നാരങ്ങയൊക്കെ പീണിട്ട് ആ ചട്നിയിൽ മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. ഇത് നോർമലി നമ്മൾ സ്റ്റാർട്ടേഴ്സായിട്ട് ഓർഡർ ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ സ്റ്റാർട്ടേഴ്സായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണിത്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന സാലഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ടൈപ്പ് ഓഫ് സാലഡ്. എനിക്ക് പിന്നെ സാലഡ് പൊതുവേ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. പിന്നെ മെയിൻ കോഴ്സായിട്ട് ഓർഡർ ചെയ്തത് പൊറോട്ടയാണ്. നമ്മൾ കേരള പൊറോട്ട, മലബാരി പൊറോട്ട എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ കറിയുള്ളത് ചെട്ടനാട് ചിക്കൻ കറിയാണ്. ചെട്ടനാട് ചിക്കൻ കറിക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് 220 രൂപീസാണ്. പിന്നെ പൊറോട്ട 10 രൂപീസ്. അപ്പം ഇതും ഒരു ആവറേജ് ആയിരുന്നു. അങ്ങനെ ഭയങ്കരം ഡിലീഷ്യസ് എന്നല്ല, ആവറേജ് ഫുഡാണ്. ഒന്ന് പോയി ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും ടേസ്റ്റ് ബഡ്സ് ഒരേപോലെ ആയിരിക്കില്ലല്ലോ. അതുകൊണ്ട് പോയിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ മെൻഷൻ ചെയ്യുക. പിന്നെ പൊറോട്ടയും ചിക്കനും കിട്ടിയാൽ പിന്നെ നമ്മൾ വെറുതെ വിടില്ലല്ലോ. പൊറോട്ടയിൽ ചിക്കൻ പീസ് വെച്ചിങ്ങനെ മുക്കിയെടുത്ത് ഒരു കീറൽ, ആഹാ അടിപൊളിയാണ്. അത് പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം നമ്മൾ നോക്കാറില്ല, എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ കഴിക്കുമല്ലേ, അതാണ് നമ്മളെ ശീലം. പിന്നെയുള്ളത് ചിക്കൻ നൂഡിൽസ് ആയിരുന്നു. നൂഡിൽസ് എനിക്ക് പൊതുവേ ഇഷ്ടമല്ല, ഹോട്ടലിൽ പോയിട്ട് ഞാൻ കഴിക്കാറില്ല. പക്ഷേ ഇന്ന് വാങ്ങിച്ച സ്ഥിതിക്കൊന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വെച്ചെടുത്തേ, സംഭവം കുഴപ്പമില്ലായിരുന്നു. പിന്നെ മിൻറ്റ് ലൈം. ലൈമ് എല്ലാ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് നമ്മളൊരു പതിവാണ്. മിൻറ്റ് ലൈം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം. ആ അപ്പം ശരി.